ആ ചന്തയിൽ ഒരാൾ പച്ചക്കറി വ്യാപാരം നടത്തുന്നത് ഞാൻ കണ്ടു എന്തൊരു തേജസ്സാണ് അയാൾക്ക് അയാൾ എന്നെ നോക്കി ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഉടക്കി നിന്നു എന്നിട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു എനിക്കും ചിരി വന്നു അദ്ദേഹത്തിൻ്റെ കഥ എന്നോട് പറഞ്ഞു മനുഷ്യരാശിക്ക് പൊരുത്തപ്പെടുവാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം ഇതാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധത്തിലാണെങ്കിൽ ജീവിച്ചിരിക്കുന്നതിലെ സാധ്യതകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടും നമ്മളെ പറയുന്നത് ഹ്യൂമൺ ബീയിങ് എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി തരാം ഹ്യൂമൺ ബീയിങ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിതറിയില്ല എങ്ങനെയാണ് ഓടുന്നതെന്ന് ചാടുന്നത് എങ്ങനെയാണെന്നറിയില്ല ജീവിതത്തിൽ സർക്കസ് കാണിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല എന്നാൽ നിങ്ങൾ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നറിയാം ആഹ് ഹ്യൂമൺ ബീങ് എന്നുവെച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ നിർഭാഗ്യവശാൽ അതുമാത്രം നിങ്ങൾക്കറിയില്ല നിങ്ങൾ അങ്ങനെ ആയിരിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നശ്വരനാണോ അനശ്വരനാണോ വേണ്ട 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 നോക്കിയിട്ട് പറ നശ്വരനോ അനശ്വരനോ സത്യസന്ധമായിട്ട് നോക്കിയിട്ട് പറ ഓ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ മരിച്ചു പോകുമെന്ന് അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ ഒരിക്കൽ മരിച്ചു പോകും ശരിയാണ് നിങ്ങൾക്ക് ദീർഘായസ് ഞാൻ നേരുന്നു ഞാൻ അനുഗ്രഹിച്ചാലും നിങ്ങൾ ഒരിക്കൽ മരിക്കും കാരണം അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് മരിച്ചേ തീരൂ ശരിയല്ലേ നിങ്ങൾ മരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് അറിയുമോ കാരണം നിങ്ങൾ എക്കാലവും ജീവിക്കുകയാണെങ്കിൽ അതൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ശരിയല്ലേ ചെറിയൊരു കാലയളവിൽ തന്നെ നമ്മൾ എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മരണമില്ലായിരുന്നുവെങ്കിൽ ഓ വലിയ കുഴപ്പമായി ഇനി ശരിയല്ലേ മരിക്കുന്നു നല്ലതാ ഹലോ നല്ല കാര്യമല്ലേ മരിക്കുന്നേ അതിൻ്റേതായ സമയത്ത് ഇന്നു വേണ്ട അതിൻറ്റേതായ സമയത്ത് നമ്മൾ മരിക്കുന്നത് നല്ല കാര്യമല്ലേ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം മനുഷ്യരാശിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം ഇതാണ് നശ്വരതയെ നന്നായി കൈകാര്യം ചെയ്യുവാൻ നാം പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ അനന്ത സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറക്കും എന്നാൽ ഇപ്പോൾ ശരിയാണ് സദ്ഗുരു പക്ഷേ എൻ്റെ ജാതകം പറയുന്നത് ഞാൻ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുമെന്ന് നിങ്ങളുടെ ജാതകം എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ നിങ്ങളുടെ ജാതകം എഴുതിയ ആള് അയാളെപ്പോൾ മരിക്കുമെന്ന് പ്രവചിച്ചതിനേക്കാൾ മുന്നേ ഒരു മരിച്ചു കാണും നിങ്ങൾ യുക്തിസഹജമായി പെരുമാറുവാനുള്ള ഒരു കാരണം ഒരേ ഒരു കാരണം നിങ്ങൾ നശ്വരനായതുകൊണ്ടാണ് ശരിയോ തെറ്റോ നിങ്ങൾ അനശ്വരനായിരുന്നെങ്കിൽ എന്തെല്ലാം ചെയ്തേനേയും എൻ്റെ ദൈവമേ കൽക്കട്ടയിലേക്ക് വണ്ടി ഓടിക്കുകയാണെന്ന് അനശ്വരരായ കുറെ പേർ റോഡ് മുറിച്ച് കിടക്കുന്നു നിങ്ങൾ കണ്ടിരുന്നു അല്ലേ ഓ അവർ അനശ്വരരാണല്ലോ ഏതെങ്കിലും വാഹനം അവരെ തട്ടിയാൽ അസഹനീയമായ വേദന ഉണ്ടാകും മരണവും സംഭവിച്ചേക്കാം എന്നിരുന്നാലും നിരവധി ആളുകൾ അവർ പോകുന്ന വഴിയെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ ആ വ്യക്തിയെ അനശ്വരനാക്കിയെങ്കിൽ ലോകത്ത് സംഭവിക്കാൻ ഇരിക്കുന്ന അതിക്രമങ്ങളുടെ തോത് ആളുകൾ യുക്തിപൂർവമായും വിവേകപൂർവമായും ഇടപെടുവാനുള്ള ഒരേ ഒരു കാരണം നശ്വരതയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ല നിങ്ങൾ തന്നെയോ നിങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ കിഡ്നിയുടെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം താഴേക്ക് പോകുന്നു ഒരു നിങ്ങൾക്ക് ഇതിപ്പോൾ ശരിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ ആറുമാസത്തിനകം മരിച്ചു പോയേക്കാം എവിടെ നിന്നാണെന്നറിയില്ല അപ്പോഴേക്കും നിങ്ങൾ അച്ചടക്കത്തിലേക്ക് വരും അത് രാവിലെ എണീറ്റ് യോഗ ചെയ്യും നല്ല ആഹാരം കഴിക്കും എല്ലാം ശരിയാവും അത്രക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതം ആടി മുടി മാറും നിങ്ങൾ നശ്വരനാണെന്ന ബോധമാണ് ഇതിന് കാരണം ഞാനൊരു കാര്യം പറയാം കുറേക്കാലം മുൻപ് നടന്ന കാര്യമാണ് ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ സിറ്റിയിലായിരിക്കുമ്പോൾ എനിക്ക് പച്ചക്കറി ചന്തയിൽ പോകുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ വണ്ടി ഓടിക്കുമ്പോഴും എവിടെയെങ്കിലും പച്ചക്കറി വ്യാപാരമേള ഞാൻ കണ്ടാൽ വണ്ടി അവിടെ ഒതുക്കി വിലപേശി അതിലൂടെ നടക്കും അവിടെ എല്ലാം ഉണ്ടാകും ചിക്കനുണ്ട് ഉണ്ട് മുട്ടയുണ്ട് അങ്ങനെ ആ വളഞ്ഞ പേരും ആളുകളെ അദൃശ്യനാക്കാൻ കഴിവുള്ള അങ്ങനെ അവിടെ എല്ലാം ഉണ്ടാകും എനിക്കവരുമായി വെറുതെ സംസാരിക്കാനാണ് അല്ലാതെ ഇതൊന്നും വാങ്ങുവാനല്ല വെറുതെ വിലപേശിയിട്ട് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും കാരണം സംസാരിച്ചു അവരുടെ സമയം കളഞ്ഞതല്ലേ വെറുതെ വില പേശും ഒന്നും വാങ്ങില്ല എല്ലാം വാങ്ങിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഇതുപോലൊരു ദിവസം ഞാനൊരു പച്ചക്കറി ചന്തയിലേക്ക് കയറി ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഞാൻ ആ ചന്തയിൽ ഒരാളെ ശ്രദ്ധിച്ചു പച്ചക്കറികൾ വിറ്റുകൊണ്ടിരുന്ന ഒരാളെ എന്തൊരു തേജസ് ആണെന്നറിയുവോ ഞാൻ അയാളെ ഇങ്ങനെ നോക്കി നിന്നിട്ട് വിചാരിച്ചു ഈ പച്ചക്കറി ചന്തയിൽ അയാൾ എന്ത് ചെയ്യുകയാണെന്ന് അയാൾ എന്നെയും നോക്കി പരസ്പരം പരസ്പരം കണ്ണുകൾ ഉടക്കി നിന്നു പെട്ടെന്ന് അയാൾ പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി എനിക്കും ചിരി വന്നു ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ചു നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയാണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്നിരിക്കേ ആ ചെറിയ കടയുടെ വാതിൽ തുറന്നിട്ട് എന്നോട് അവിടെ വന്നിരിക്കാൻ പറഞ്ഞു ആ ചെറിയ കടയിൽ ഞങ്ങൾ രണ്ടാളും ഇരുന്നു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ എന്നോട് പറഞ്ഞു അദ്ദേഹം ഭാര്യയും രണ്ട് കുട്ടികളുമായി സാധാരണ ജീവിതം നയിച്ചു വരികയായിരുന്നു ഒരു ദിവസം അദ്ദേഹം രോഗബാധിതനായി അസുഖം കലശലായപ്പോൾ അദ്ദേഹത്തെ സർക്കാർ ആശുപത്രിയിലെ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്തു അദ്ദേഹം മരണത്തോട് മല്ലിടുകയായിരുന്നു ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ നില വഷളായിക്കൊണ്ടിരുന്നു മൂന്നാലു മാസം ആ അവസ്ഥയിൽ കിടന്നപ്പോൾ ആശുപത്രിക്കാർ അദ്ദേഹത്തെ എടുത്ത് ഒരു ഇടനാഴിയിലേക്ക് കിടത്തി കാരണം ചാകുന്നുമില്ല കട്ടിലൊഴിയുന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയുടെയും വരവ് നിന്നു അവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എത്ര കാലം കാത്തിരിക്കേണ്ടി വരുമെന്ന് അവരും കരുതി നാലു മാസമോ അതിൽ കൂടുതലോ അങ്ങനെ തന്നെ കിടന്നു ആരുടെയും ശ്രദ്ധയില്ലാതെ ആ ഒരു ഇടനാഴിയിൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു പിറ്റേ ദിവസം അസുഖഭേദമാകും ഭേദമാകും പിന്നെയും വഷളാവും അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു നാലു മാസം കഴിഞ്ഞപ്പോൾ സ്ഥിതി കുറേശേ മെച്ചപ്പെടുവാൻ തുടങ്ങി എന്നാൽ അതേസമയം അദ്ദേഹത്തിന് ചില അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിച്ചു എല്ലാം അവസാനിക്കുമെന്ന് കരുതിയ ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു തേജസ്സുള്ള ഒരു വ്യക്തിത്വമായി മാറി അവിടെ നിന്ന് വീണ്ടും പച്ചക്കറിക്കടയിലേക്ക് പോയി ഭാര്യയും പോയി മക്കളും പോയി എല്ലാം പോയി അയാളിലെ പഴയ മനുഷ്യനും പോയി ഇവിടെ സംഭവിച്ചത് നാലു മാസം അദ്ദേഹം നശ്വരതയിൽ മാത്രമാണ് ജീവിച്ചത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ നശ്വരതയിൽ വ്യാപൃതനായിരിക്കുക എന്നത് എന്നാൽ ആളുകൾ ഇങ്ങനെയല്ല ആകെ കുഴഞ്ഞു മറിഞ്ഞാണ് ജീവിക്കുന്നത് എന്തിനാണ് മരണം എനിക്ക് ജീവിക്കണം നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം എന്തെന്നാൽ ഞാനിപ്പോൾ പറയും നിങ്ങൾ ജീവിച്ചിരിക്കുകയാണെന്ന് മറിച്ചു എനിക്ക് പറയാം നിങ്ങൾ മരിച്ചു കൊണ്ടോ ഇരിക്കുകയാണെന്ന് ഒരു ദിവസം ആ പ്രക്രിയ പൂർത്തിയാകും ശരിയല്ലേ ഹലോ ഒരു കാര്യത്തിന് രണ്ട് പ്രയോഗങ്ങൾ നമ്മളിപ്പോൾ സാവധാനം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലത് പൂർണ്ണമാകും ഇന്നാണെങ്കിൽ ഇതിന് ജീവനുണ്ട് മരണവും കൂടെ ഉണ്ടോ ഇല്ലയോ മരണവും കൂടെയുണ്ട് നിങ്ങൾ ജീവിതമെന്ന് വിളിക്കുന്നതും മരണമെന്ന് വിളിക്കുന്നതും രണ്ട് കാര്യങ്ങളേയല്ല അതൊരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെങ്കിൽ ജീവിച്ചിരിക്കുന്നതിലെ അനന്ത സാധ്യതകൾ നമുക്ക് തുറന്നു കിട്ടും